മാപ്പിളമാരുടെ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ കൗതുകകരമായ, ഒരുപക്ഷെ മുൻപൊരു പുസ്തകത്തിലും ഇല്ലാത്ത ഒരുപാട് വിവരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പല കുറിപ്പുകളും ഇതിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ സദാദ് ഇവിടെ കെ എം അലി പിന്നെ എഴുതിയ കുറിപ്പിനെ കുറിച്ച് പറഞ്ഞു. കെ എം അലി എന്ന് പറയുന്നത് കെ എം സീതി സാഹിബിൻ്റെ സഹോദരനാണ്. കെ എം സീതി സാഹിബിൻ്റെ ഇസ്ലാഹി പശ്ചാത്തലത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഐക്യസംഘത്തിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ചും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും ഐക്യസംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നെടുനായകത്വം വഹിച്ചതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. പക്ഷേ അത് ഞാൻ പറഞ്ഞ പോലെ ഏറെക്കുറെ അതിൻ്റെ വിശദാംശങ്ങളൊന്നും പലർക്കും അത് അത്ര ധാരണയില്ലാത്ത മണ്ഡലങ്ങളാണ്. ഇപ്പോൾ കെ എം സീതി സാഹിബ് എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ്, അദ്ദേഹം കേരളത്തിലെ സലഫി പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന ഒരാളാണ്, അതിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു ഇസ്ലാഹി വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ്. പക്ഷെ അതിൻ്റെ കുറേ കൂടി ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് അത് പലർക്കും കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ മൂലരേഖകളിലേക്ക് പോയിക്കൊണ്ടുള്ള ഗവേഷണങ്ങൾ നടക്കുന്നില്ല. പക്ഷേ കെ എം അലി സാഹിബ് എഴുതിയ ഈ ഓർമ്മക്കുറിപ്പിൽ എന്ന് പറഞ്ഞാൽ ശരിക്ക് സീതി സാഹിബും സീതി സാഹിബിൻ്റെ പിതാവും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളായി കടന്നു വരുന്ന തരത്തിൽ അവരുടെ വീട് എങ്ങനെ കെ എം മൗലവിയുടെ ഇസ്ലാഹി പ്രവർത്തനങ്ങൾ അവിടെ അലയടിച്ചിരുന്നു, അതിൻ്റെ പ്രകമ്പനങ്ങൾ എന്തൊക്കെയായിരുന്നു, കൊടുങ്ങല്ലൂരിൽ സുന്നി വഹാബി തർക്കം എന്ന പേരിൽ ഈ ഐക്യസംഘത്തിൻ്റെ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് വളർന്നു വന്ന വാദപ്രതിവാദങ്ങളും സംവാദങ്ങളും വിവാദങ്ങളും എന്തൊക്കെയായിരുന്നു, അതിൽ ഇവരുടെ പങ്കാളിത്തം ഏതൊക്കെ തരത്തിലായിരുന്നു എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന പല അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് അദ്ദേഹം പലതും എടുത്ത് ഉദ്ധരിക്കുന്ന ഈ ലേഖനം, ഇതേപോലുള്ള അധികമൊന്നും നമുക്ക് കിട്ടാനില്ലാത്ത അങ്ങനെ കുറേ സംഭവങ്ങൾ കൂടി ഇതിലുണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ മുസ്ലിം സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ പറയും. ഇപ്പോൾ പെണ്ണ് എഴുത്ത് പഠിച്ചുകൂടാ എന്ന ഒരു കർമ്മശാസ്ത്ര നിലപാട് കേരളത്തിലെ ഒരു പണ്ഡിത പാരമ്പര്യത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ തിരുത്താൻ വേണ്ടി ശ്രമിച്ച പരിഷ്കർത്താക്കളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് കെ എം മൗലവി. കെ എം മൗലവി സാഹിബിൻ്റെ അവസാന നാളുകളെ പറ്റി ഇതിലുള്ള പല ഓർമ്മക്കുറിപ്പുകളും ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം സ്കൂൾ വിദ്യാഭ്യാസത്തിനൊക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്ന മുസ്ലിം പെൺകുട്ടികളുടെ ഒരു അഭയകേന്ദ്രമായിരുന്നു കെ എം മൗലവിയുടെ വീട്. അത് സ്കൂളിൽ പോകാൻ പെൺകുട്ടികൾക്ക് പാടില്ല എന്ന് വിചാരിക്കപ്പെട്ടിരുന്നൊരു സമയത്ത് കെ എം മൗലവിയുടെ വീട്ടിൽ, തിരുവരങ്ങാടിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ പെൺകുട്ടികൾ വന്ന് താമസിക്കുകയും തിരുവരങ്ങാടി ഓറിയൻ്റൽ ഹൈസ്കൂളിൽ പോയി അവർ വിദ്യാഭ്യാസം നേടുകയും ചെയ്ത അനുഭവങ്ങൾ ഇതിൽ ചിലർ, അങ്ങനെ വിദ്യാഭ്യാസം നേടിയ ചില പെൺകുട്ടികൾ തന്നെ അനുഭവങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ കേരളത്തിലെ സാമൂഹിക ശാസ്ത്രജ്ഞന്മാരൊക്കെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു കെ എം മൗലവി എന്ന് പറയുന്ന ഒരു സാമൂഹിക വിപ്ലവകാരിയെ ശരിക്കും വരച്ചു കാണിച്ചു തരുന്ന അങ്ങനത്തെ, നമ്മൾ കേരളത്തിലെ മുസ്ലിം നവോത്ഥാന ചരിത്രം എന്നൊരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകുന്നതിന് പകരം അതിൻ്റെ വളരെ ചേതോഹരമായ കുറെ സൂക്ഷ്മ വിശദാംശങ്ങൾ ഒപ്പിയെടുക്കുന്ന ഒട്ടേറെ കുറിപ്പുകൾ അതിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇവയെല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ എനിക്കൊക്കെ വ്യക്തിപരമായി പറഞ്ഞാൽ തന്നെ കെ എം മൗലവിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നേരത്തെ കെ എം മൗലവിയെക്കുറിച്ച് ഉണ്ടായിരുന്ന ഒരു ചിത്രം, ആ ചിത്രം കൂടുതൽ മിഴിവുറ്റതാക്കി തീർക്കാൻ ഇതിനു വേണ്ടി നടത്തിയ തിരച്ചിലുകൾ ഞങ്ങൾ രണ്ടുപേരെയും സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഞങ്ങൾ ഈ പുസ്തകത്തിൻ്റെ ആമുഖമായി എഴുതി ചേർത്തൊരു ആമുഖ ലേഖനമുണ്ട്, കാത്തിബിൻ്റെ കാൽപ്പാടുകൾ എന്ന് പറഞ്ഞിട്ട്. ആ ലേഖനം ശരിക്ക് കെ എം മൗലവിയെ ഒരു പിന്നെ ഒരു പുസ്തകമല്ല, പക്ഷേ കെ എം മൗലവിയെക്കുറിച്ചുള്ളൊരു ജീവചരിത്ര ലേഖനം എന്നുള്ള നിലക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിലും കേരളത്തിലെ മാപ്പിളമാരുടെ ചരിത്രത്തിലും കെ എം മൗലവിയെ എവിടെ എങ്ങനെ സ്ഥാനപ്പെടുത്തണം എന്ന് അന്വേഷിക്കുന്ന കുറേ ആ തരത്തിലുള്ള ചർച്ചകളുള്ള ഒരു ആമുഖ ലേഖനമാണ്. അപ്പോൾ ആ ആമുഖ ലേഖനവും അതിനുശേഷം അടുക്കി വെക്കപ്പെട്ട ഈ അനുസ്മരണ കുറിപ്പുകളും രേഖകളും എല്ലാം കൂടി ആകുമ്പോൾ തീർച്ചയായും അത് ഞങ്ങളുടെ പ്രതീക്ഷ, അത് കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്ന ആർക്കും വിലപ്പെട്ടൊരു റഫറൻസായി ഇത് മാറും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് തീർച്ചയായും ഞങ്ങൾ എഴുതിയതല്ല, മറിച്ച് ഈ പറയപ്പെട്ട പോലെ ആ കാലഘട്ടത്തിന് സാക്ഷികളായവരുടെ ഓർമ്മക്കുറിപ്പുകളാണ്. അത് ഒരു ആ രംഗത്ത് ഒരു റീസേർച്ച് ആഗ്രഹിക്കുന്ന ആർക്കും ഒഴിച്ചുകൂടാനാകാത്തൊരു റീസോഴ്സായി അത് മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസം.